അടുത്ത റിപ്പോർട്ടിലേക്ക്. കേരള രാഷ്ട്രീയത്തിലെ റെക്കോർഡുകളുടെ നേതാവ് കെ എം മാണി വിടവാങ്ങിയിട്ട് നാളെ ഒരു വർഷം. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ മൂലം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ഓർമ്മദിനം ആചരിക്കുക. വലിയ പ്രതിസന്ധിയിലൂടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം കടന്നുപോയ ഒരു വർഷമാണ് മാണിക്ക് ശേഷം കേരളം കണ്ടത്. 13 തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികൻ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒട്ടനവധി റെക്കോർഡുകൾ കുറിച്ചാണ് കഴിഞ്ഞ ഏപ്രിൽ 9 കെ എം മാണി യാത്രയായത്. കർഷകർക്കും നിർധന രോഗികൾക്കും കൈത്താങ് നൽകിയ കെ എം മാണി പാലക്കാരുടെ മാത്രമല്ല കേരളീയരുടെയെല്ലാം മാണിസാറായത് സ്വന്തം പ്രവൃത്തിയിലൂടെയായിരുന്നു. വിയോഗശേഷവും ജനമനസ്സുകളിൽ കെ എം മാണി ജീവിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അതീതമായാണ് മാണിസാറും ജനങ്ങളുമായിട്ടുള്ള ബന്ധം. പലപ്പോഴും ആളുകളെ കാണുമ്പോഴും പലപ്പോഴും പല ആളുകൾ ഫോണുമായി ബന്ധപ്പെടുമ്പോഴും ഒരു കുടുംബ അംഗത്തെ പോലെയാണ് മാണിസാറിനെ ഞങ്ങൾ കാണുന്നത് എന്നവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അണികളുടെ ആവേശവും വികാരവുമായിരുന്ന കെ എം മാണിക്ക് പാർട്ടിയിലും മുന്നണി രാഷ്ട്രീയത്തിലും പകരക്കാരനില്ലെന്ന് ബോധ്യപ്പെട്ട ഒരു വർഷമാണ് കടന്നുപോയത്. കെ എം മാണിക്ക് ശേഷം പാലാ കേരള കോൺഗ്രസിന് നഷ്ടമായതും മറ്റൊരു ചരിത്രം. 100,000 പേരെ അണിനിരത്തി കെ എം മാണി സ്മൃതിസംഗമം നടത്താനായിരുന്നു ജോസ് കെ മാണി വിഭാഗത്തിന്റെ ആലോചന. എന്നാൽ കോവിഡ് 19 സാഹചര്യത്തിൽ ഓർമ്മദിനാചരണം കാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുക്കി. മാണിയില്ലാത്ത കേരള കോൺഗ്രസ് എമ്മിലെ തർക്കങ്ങൾക്ക് മഹാമാരിയുടെ വാർത്തകൾക്കിടെ ശമനമുണ്ടായെങ്കിലും പാർട്ടി ആരിലെത്തും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. 24 കോട്ടയം.